ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ത്യൻ സ്ലിംഗ് ഷോട്ടിൻ്റെ ഷോപ്പിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോ ഞങ്ങൾ സ്ലിംഗ് ഷോട്ടുകളെല്ലാം തന്നെ പരിചയപ്പെടുന്നുണ്ടാവും. ഇനി കുറച്ച് കൂടിയ സാധനങ്ങൾ, അതായത് ക്രോസ്ബോ അല്ല, റൈഫിൾ സ്ലിംഗ് ഷോട്ട്, ഗണ്ണായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലിംഗ് ഷോട്ടുകളാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 1, 2, 3, 4, 5, 6 വേർഷൻസ് ഉണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ വിക്രത്തിലും കെ ജി എഫിലൊക്കെ കണ്ട കലാഷ്നിക്കാവോ ഏജൻറ്റുമാരൊക്കെ ഉപയോഗിക്കുന്ന സാധനം പോലെയൊക്കെ ഉണ്ട്, പേടിയായിട്ട് പാടില്ല. അപ്പോൾ നമുക്കിവിടെ ഒന്നേന്ന് തുടങ്ങാം. ഓക്കെ, റൈഫിൾ സ്ലിംഗ് ഷോട്ട് ആണ് കാണുന്നത് കേട്ടോ. ഇതിന്റെ ഏറ്റവും ബേസിക് മോഡൽ ഇത് ഷോർട്ട് റോഡ് ആണ്. ഇത് ബേസിക് വൺ ആണ്. ഇത് തന്നെ ബേസിക് വൺ ആണ്. ഇതിൽ ലേസർ ഒക്കെ വരും. ഇതും ഉണ്ട്. ഇത് സാധാ, ഇത് ഇത് ഡാർട്സ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല, ബോൾസ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഫിഷിംഗിന് തന്നെയാണ്. ഓക്കെ, ബോൾസ് വെച്ചിട്ട് നമുക്ക് ഫിഷിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അതിന്റെ അടുത്ത നെക്സ്റ്റ് മോഡൽ. ഇത് നെക്സ്റ്റ് മോഡൽ ആണ്. ഓക്കെ, ഇതിന്റെ പ്രൈസ് വരുമ്പോൾ 3000 രൂപയാണ്. 3000 രൂപ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ബേസ് മോഡൽ. ഇതിന്റെ അടുത്ത മോഡൽ ആണ്. ഇത് ലോങ് റോഡ് ആണ്. ഇത് ഇതിന് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഫുൾ മെറ്റൽ ബോഡിയാണ്. ഇത് മാത്രം ഹാൻഡിൽ മാത്രമാണ് ഇത് ഇതിലുള്ളത്. ഇത് ട്രിഗർ വെച്ച് യൂസ് ചെയ്യാം. അത് മാനുവൽ ആണ്. ഇത് ഇവിടെ നിന്നാണ് ട്രിഗർ വേരിയന്റ് തുടങ്ങണേ. ഓക്കെ, ഇതിൽ ഞങ്ങൾ ബോൾസ് വെച്ച് യൂസ് ചെയ്യാം. ഇത് വരും ബോൾസ് മാത്രമുള്ളൂ. ഓക്കെ, ബോൾസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഫിഷിംഗിന് യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ മോഡൽ. ഓക്കെ, ഇത് രണ്ടും ലോങ് റോഡ്സ് ടൈപ്പ് ആണ്. അത് വേറെ വേരിയന്റ്. ഇതൊക്കെ മൊത്തം റൈഫിൾസ് ആണ്. ഇനി ഒന്ന് റൈഫിൾ, ഇനി വന്നതാണ് സ്ലിംഗ് ഷോട്ട്, റൈഫിൾ സ്ലിംഗ് ഷോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, റൈഫിൾ അത് കണ്ടു. ഓക്കെ, ഇതാണ്, ഇതിന്റെ പേരാണ് ഫാൽക്കോൺ. ഫാൽക്കോൺ മോഡൽ ആണ് ഇതിന്. ഇത് മൊത്തം മെറ്റൽ ആണ്. എല്ലാ പാർട്ടും മെറ്റൽ ആണ്. ഓക്കെ, ഇത് ബോൾസ് വെച്ച് യൂസ് ചെയ്യാം. ബോൾസ് വെച്ച് യൂസ് ചെയ്യാം. ഇത് സാധാ ഡാർട്ട് വെച്ച് യൂസ് ചെയ്യാം. മൊത്തം മെറ്റൽ പാർട്ടാണ്. റീല് കണക്ട് ചെയ്യാൻ പറ്റൂല്ലേ? റീലും കണക്ട് ചെയ്ത് ഡാർട്ട് കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒക്കെ ഇത് ഏകദേശം എത്ര രൂപ പ്രൈസ് വരും? ഏകദേശം 15,500. അതായത് 15,000 അങ്ങനെ ആ ഒരു ഇതിൽ വയ്ക്കും. ഓക്കെ, അപ്പൊ ഇത് മൊത്തത്തില് ഫിക്സ് ചെയ്ത് കാണിക്കാതെ ഇതൊക്കെ ഡെമോ പീസുകളാണ്. ഇതിന്റെ അടുത്ത് വന്നത് ചിലപ്പോൾ ഇതേപോലെ ആയിരിക്കണം എന്നില്ല. അപ്പൊ നിങ്ങൾ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഫുള്ള് ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മളിപ്പോ ജസ്റ്റ് ഡെമോ പോലെ കാണിക്കണം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കാം. ഇത് മാർക്സ്മാൻ X7V1 മോഡലാണ്. ഓക്കെ, ഇത് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു സാധനമാണ്. ഇത് കണ്ടാൽ തന്നെ പേടിയാവുന്നു. ഇത് ബോൾ സെയിം ആണ്. പക്ഷെ ഇത് ഇതിൽ അഡീഷണൽ ആയിട്ട് ഞങ്ങൾ സ്കോപ്പ് ആഡ് ചെയ്തേക്കാം. സ്കോപ്പ് വരത്തില്ല ഇതിന്റെ കൂടെ. ഓക്കെ, അപ്പോ ഇത് ബോൾസ് വെച്ച് യൂസ് ചെയ്യാം, ഡാർട്സ് വെച്ച് യൂസ് ചെയ്യാം. ഇത് മെയിൻ ആയിട്ട് ഡാർട്സ് ആണ്. ഇതിപ്പോ ബോൾസിലാണ് ലോഡ് ചെയ്തേക്കുന്നത്. ഇതിൽ ഒറ്റ അടിക്ക് 40 ബോൾസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ബോൾസ് അല്ലേ? ബോൾസ് മാത്രം യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു നിങ്ങൾ ഫിഷിംഗിന് അല്ലെങ്കിൽ തന്നെ ഒരു ഗെയിമിംഗിന് ആണെങ്കിൽ തന്നെ, അതായത് ചുമ്മാ മാർക്കറ്റൊക്കെ ടാർഗറ്റ് ഷൂട്ടിങ്ങിനൊക്കെ ഇത് നല്ലതായിരിക്കും. ഫിഷിംഗിന്റെ ഒരാളല്ലെന്നുണ്ടെങ്കിൽ തന്നെ 40 ഒരു AK 40 ചിലപ്പോൾ KGF ഒക്കെ ഉണ്ട്, ഭാര്യ തല്ലിയെന്നൊക്കെ പറഞ്ഞാല് KGF കണ്ട് ആരുടെ അടുത്ത് വെടിയൊക്കെ എന്നുണ്ടെങ്കിൽ ഇത് ഒരെണ്ണം മേടിച്ചാൽ മതി, നിങ്ങൾക്ക് രണ്ട് വെടിയും വയ്ക്കാൻ പറ്റും. ഓക്കെ, അതിന്റെ അടുത്ത മോഡല്. ഇത് അടുത്ത മോഡൽ മാർക്സ്മാൻ X7V2 ആണ്. ഇതും സെയിം ആണ്, നെക്സ്റ്റ് മോഡലാണ്. ഇതും അതിന് കുറച്ച് വേറെ ടൈപ്പിൽ അസൈൻ ചെയ്തേക്കാണ്. അത്ര ഇതിന്റെ ഇതിന്റെ ഏകദേശം പ്രൈസ് വരുമ്പോൾ 14 ആണ്. 14,000 രൂപയാണ്. ഇത് 15,750 ആണ്. 17,000 രൂപ. ഇതിന്റെ സെയിം, ഇത് മാർക്സ്മാൻ X7V3 മോഡലാണ്. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. ഫിക്സ് ചെയ്തിട്ടില്ല. ഇത് ഇപ്പോൾ ആണ് എത്തിയത്. അപ്പോൾ ഇത് ഇതിന്റെ കാലം കമ്പാരിസൺ ആണ് അഡ്വാൻസ്ഡ്. ഏകദേശം ഇതിന്റെ രൂപത്തിൽ വരും, പക്ഷെ ബാക്കി കുറച്ചൊക്കെ അഡ്വാൻസ് ലെവൽ ആയിട്ടാണ്. ഇതിന്റെ പ്രൈസ് വരുമ്പോൾ ഏകദേശം 17,000 അടുത്ത് വരും. 17,000 രൂപയുടെ അടുത്ത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഫുള്ള് സെറ്റ് ചെയ്യണ കാര്യങ്ങളൊന്നും കാണിച്ചില്ല, ഇത് ജസ്റ്റ് പരിചയപ്പെടുത്തിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും കൊണ്ടൊക്കെ നമ്മൾ മീൻ പിടിക്കാൻ പോവുകയാണെങ്കിൽ ചുമ്മാ സീനായിരിക്കും. നമ്മളവിടെ ചേട്ടന്മാരൊക്കെ ചൂണ്ടിട നടക്കുമ്പോൾ നീ ഇത് ആര വെടി വെച്ച് കൊല്ലാൻ പോകുന്ന ചോദിച്ചാൽ ഒരു സീനായിരിക്കും. ഒന്നും പറയേണ്ട, തീർത്ത സാധനമാണ്. ഇത് കയ്യിലിരുന്നാലും ഷോ ഒക്കെയാണ്. നമ്മളിപ്പോൾ റോഡും കൊണ്ട് പോകുമ്പോഴാണെങ്കിലും നമ്മൾ മീൻ പിടുത്തക്കാരുടെ ഷോ ഒക്കെ ഉണ്ടല്ലോ, ഇതാണെങ്കിൽ പമ്പൻ ഷോ ആയിരിക്കും. ഒരു രക്ഷ ഉണ്ടാവില്ല, നിങ്ങളെ തന്നെ ആയിരിക്കും എല്ലാവരും നോക്കണം. മീൻ കിട്ടിയാലും എല്ലാവരും നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പോരാ. പക്ഷേ ഇതിൻ്റെ വില വീട്ടിലൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പലക്കൊക്കെ അടി കിട്ടും, അത് വേറെ കാര്യം. അപ്പോൾ താല്പര്യമുള്ള ഒരു വെബ്സൈറ്റിൽ പോയി നോക്കുക. നമ്മുടെ ചാനലിൻ്റെ അടിയിൽ ഇതിൻ്റെ വെബ്സൈറ്റിലെ കാര്യങ്ങൾ ലിങ്ക് ഉണ്ടാവും. അതനുസരിച്ച് നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ റൈഫിളിൻ്റെ മോഡൽ ഇത്രയല്ലേ വരുന്നുള്ളൂ? അപ്പോൾ റൈഫിളിൻ്റെ മോഡൽ ഇത്രയാണ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫിഷിംഗ് ഇൻട്രസ്റ്റ് ഉള്ളതാണ്, യുണീക് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇതൊക്കെ മേടിച്ച് യൂസ് ചെയ്യുക. ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫിഷിംഗ് ഭയങ്കര ഫണ്ണായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലത്തെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് യൂസ് ചെയ്യുമ്പോൾ
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷോപ്പിൽ. അപ്പോൾ നമ്മൾ സ്ലിംഗ് ഷോട്ട് ഒരു 10 വേരിയൻ്റോളം പരിചയപ്പെട്ടു, വേറെ 5-6 വേരിയൻ്റ് റൈഫിൾ സ്ലിംഗ് ഷോട്ടും കാര്യങ്ങളും പരിചയപ്പെട്ടു. സ്ലിംഗ് ഷോട്ടിന് എന്ത് സാധനം ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ സൈറ്റിൽ ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ ഇവരുടെ നമ്പർ, ഇവരുടെ സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈറ്റ് വഴി മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 7 ഡേയ്സ് റിട്ടേൺ പോളിസി ഉണ്ട്. നേരത്തെ വീഡിയോ ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു, നിങ്ങൾ എന്ത് മേടിച്ചാലും 7 ഡേയ്സ് റിട്ടേൺ പോളിസി ഉണ്ട്. പിന്നെ പ്രീപെയ്ഡ് ആയിട്ട് മേടിക്കുവാണെങ്കിൽ അത് എക്സ്പ്രസ് ഡെലിവറി ഉണ്ടാവും. പിന്നെ അതിൽ കുറച്ച് ഇത് എന്താ ഷിപ്പിംഗ് ചാർജസ് ഒക്കെ കുറച്ച് കിട്ടും. പ്രീപെയ്ഡ് പോവാണെങ്കിൽ ഓർഡർ ഒന്ന് കൺഫേം ആയിരിക്കും. ഓക്കെ ഒരു പ്രയോറിറ്റി ടൈപ്പിലായിരിക്കും പ്രീപെയ്ഡ് പോവാണെങ്കിൽ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്ലിംഗ് ഷോട്ട് ഷോപ്പിൻ്റെ ഇത്രയും വിശേഷങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ലെവലാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഇവർ ഡെവലപ്പ് ആവണമനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ ഒരു സൗണ്ട് പോരാ, സ്ലിംഗ് ഷോട്ട് എവിടെ കിട്ടും എന്നുള്ള കമൻറ്റ് കേട്ട് കേട്ട് മടുത്ത് ഞാൻ കേരളത്തിൽ നിന്ന് തപ്പി പിടിച്ച് ഏകദേശം 500 കിലോമീറ്ററുള്ള ബാംഗ്ലൂർ വന്ന് നിങ്ങൾക്ക് വേണ്ടി ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്ലിംഗ് ഷോട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നുള്ള അപ്പോൾ അത്രയും സാധനം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും എത്തിയിരുന്നു വിചാരിക്കുന്നു. താങ്ക് യു.